പോകുന്നത് ഇടുക്കിയിലേക്കാണ്. നമ്മൾ ഊട്ടിയിലെ പുഷ്പമേളയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഊട്ടിയിലെ പുഷ്പമേള വ്യത്യസ്തമാണ്. നമുക്കറിയാം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു മേളയാണ്. 10,000-ക്കണക്കിന് ആളുകളാണ് ഊട്ടിയിലെ പുഷ്പമേള കാണാൻ എത്തുന്നത്. പക്ഷേ ഇടുക്കിയിൽ ഒരു പുഷ്പമേള എത്തിയിട്ടുണ്ട്. നമുക്കറിയാം നമുക്ക് ആർക്കും പൂക്കൾ ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാകുന്നില്ല. ഒരു ചെടി പൂവിട്ടാൽ പോലും നമുക്കതൊരു മനോഹരമായ കാഴ്ചയാണ് തന്നെ. പക്ഷേ ഇടുക്കിയിൽ ചെന്നാൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് 100,000 ചെടികളാണ്. അവ ഒരുമിച്ച് പൂവിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടേക്ക് നമുക്ക് പോകാം. ഇടുക്കി തേക്കടിയിലെ പുഷ്പമേളയിലേക്കാണ്. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഒരു വിസ്മയ കാഴ്ചയാണ് തേക്കടിയിൽ ഒരുക്കിയിരിക്കുന്ന 16-ാമത് പുഷ്പമേള. കല്ലറയ്ക്കൽ ഗ്രൗണ്ടിലാണ് പുഷ്പമേള തയ്യാറാക്കിയിരിക്കുന്നത്. 200-ൽ പരം ഇനങ്ങളിൽ 100,000-ത്തിലധികം പൂച്ചെടികളാണ് മണ്ണാറത്തറയിൽ ഗാർഡൻസ് പ്രദർശനത്തിനായി എത്തിച്ചിരിക്കുന്നത്. തേക്കടി പുഷ്പമേളയാണ് ഇപ്പം നടക്കുന്നത്. അതായത് കുമിളി ഗ്രാമപഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും മണ്ണാർത്തല ഗാർഡൻസും കൂടെ സംയുക്തമായിട്ടാണ് ഈ മേള നടത്തിവരുന്നത്. അതുപോലെ തന്നെ 200 വെറൈറ്റി ചെടികൾ പെട്ട ചെടികൾ കൊണ്ട് 100,000-ത്തിലധികം ചെടികൾ കൊണ്ടാണ് 30,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ഈ പുഷ്പമേള ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു 20,000 പേരിനോളം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് വെക്കേഷൻ തമിഴ്നാടിനെ ആശ്രയിച്ചാണ് മെയിനായിട്ടുള്ളത്. തമിഴ്നാട് 13-ാം തീയതി തന്നെ സ്കൂൾ അടയ്ക്കുകയുള്ളൂ. അതുപോലെ തന്നെ റംസാന് ഇതൊക്കെ കഴിയുമ്പോഴാണ് സാധാരണ ഇതിൽ പുഷ്പമേള തിരക്ക് കൂടാറുള്ളത്. ആന്തൂറിയം, ഓർക്കിഡ് എന്നിവയുടെ പ്രത്യേക ശേഖരങ്ങളും പഴവർഗ തൈകൾ, വിവിധ ഇനം അപൂർവ സസ്യങ്ങൾ എന്നിവയും പ്രദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട്. പുഷ്പമേള വ്യത്യസ്ത അനുഭവം പകർന്നു നൽകുന്നുവെന്നാണ് സന്ദർശകരും പറയുന്നത്. കുഴപ്പമില്ല, വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്, പൂക്കളൊക്കെ ഉണ്ട്. വെറൈറ്റി എന്ന് വെച്ചാൽ നാട്ടിലുള്ളത് പോലെയൊക്കെ തന്നെ, പക്ഷെ അത് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ. കൊളത്തോളൊക്കെ കുഴപ്പമില്ല, അടിപൊളി. നമുക്ക് കാണാത്ത പല ചെടികളും ഉണ്ട്, പിന്നെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മേളയുടെ എല്ലാ വൈകുന്നേരങ്ങളിലും വിവിധ കലാപരിപാടികൾ അരങ്ങേറും. 7 വയസ്സുവരെ പ്രായമായ കുട്ടികൾക്കും വികലാംഗർ, ഭിന്നശേഷിക്കാർ, അനാഥ മന്ദിരങ്ങളിലെ അന്തേവാസികൾ എന്നിവർക്ക് പ്രവേശനം സൗജന്യമാണ്. മറ്റുള്ളവർക്ക് പ്രവേശന ഫീസ് 60 രൂപയാണ്. രാവിലെ 9:30 മുതൽ രാത്രി 10 മണി വരെയാണ് പ്രദർശന സമയം. ഇതിനോടകം തന്നെ 10,000-ക്കണക്കിന് ആളുകളാണ് പുഷ്പമേള കണ്ടു മടങ്ങിയത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.